ഹായ് എവരിവൺ. അപ്പോൾ നമ്മുടെ പുതിയ ക്ലാസ്സസ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് ഇമെയിൽ ആയിട്ട് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇപ്പോൾ എന്ത് എഡിറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴ്സ് പേജിൽ ആദ്യം ടേൺ എഡിറ്റിംഗ് ഓൺ ചെയ്തിരിക്കണം. അപ്പോൾ ടേൺ എഡിറ്റിംഗ് ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ പുതിയ ഒരു ക്ലാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടൈപ്സ് ഓഫ് കമ്പനീസ്. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് കുട്ടികൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അനൗൺസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അനൗൺസ്മെന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എ ന്യൂ ടോപ്പിക്ക് ക്ലിക്ക് ചെയ്യുക. ആഡ് എ ന്യൂ ടോപ്പിക്കിൽ നമുക്ക് ഇതിനൊരു സബ്ജക്റ്റ് കൊടുക്കാം, അതായത് മെയിലിൽ പോകുന്നതിനൊരു സബ്ജക്റ്റ് ആണ്, അത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ടൈപ്സ് ഓഫ് കമ്പനീസ് ആയതുകൊണ്ട് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് എന്ത് മെസ്സേജ് ആണോ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആ മെസ്സേജ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. എ ന്യൂ ക്ലാസ് ഈസ് പോസ്റ്റഡ് എന്നോ ഇഷ്ടമുള്ള മെസ്സേജ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ന്യൂ ക്ലാസ് ഈസ് പോസ്റ്റഡ് ഓൺ യുവർ കോഴ്സ് പേജ്. ഓക്കെ, ഇത്രയും മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിന് അവരെ അരമണിക്കൂർ നമുക്ക് എഡിറ്റിംഗ് ടൈം കിട്ടും നമ്മളിത് പോസ്റ്റ് ചെയ്താലും. അപ്പം ഞാൻ ഈ മെസ്സേജ് ഇവിടെ പോസ്റ്റ് ഇറ്റ് ഫോറം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഉടനെ ഈ മെസ്സേജ് ഇവിടെ ഇങ്ങനെ വന്നു കിടക്കും. അപ്പം ഞാൻ എൻ്റെ തൊട്ട് മുന്നേ ഒരെണ്ണം അയച്ചിരുന്നു, അതുകൊണ്ടാണ് രണ്ട് ഓപ്ഷൻ കാണുന്നത്. അപ്പോൾ അരമണിക്കൂർ ടൈമാണ് നമുക്കിതിൽ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് കിട്ടും, 30 മിനിറ്റ് കിട്ടും. ആ 30 മിനിറ്റ് കഴിഞ്ഞ് സെൻഡ് ആവുകയുള്ളൂ. അതിനിടയ്ക്ക് നമുക്കിത് എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എഡിറ്റിങ്ങുകൾ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സ് മെറ്റീരിയൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരൊക്കെയാണ് കാണുന്നത് എന്നുള്ള ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാനിവിടെ ആദ്യത്തെയായിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നോട്ട്സ് ഉണ്ട്, അതേപോലെ അതിൻ്റെ കൂടെ ഒരു വീഡിയോയും ഉണ്ട്. ഇത് ഈ ഇൻട്രൊഡക്ഷൻ എന്ന പേജ് ആരൊക്കെ കണ്ടു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ലോഗ് അല്ലെങ്കിൽ ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആരൊക്കെയാണ് കയറിയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇത് ലോഗിൻ ചെയ്ത് കണ്ടിട്ടുള്ളത് എന്നുള്ള ഒരു ഫുൾ ലിസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഫസ്റ്റിൽ ടോപ്പ് പോസ്റ്റ് ചെയ്ത പേജ് ആയതുകൊണ്ട് ഒരുപാട് പേര് വ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ പാർട്ടിസിപ്പൻസ് ആണ് ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് ഉള്ളത്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുട്ടിയുടെ, ഇപ്പോൾ ഇത്രയും കുട്ടികളുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഇപ്പോൾ അഭിന എം എസ് എത്ര പ്രാവശ്യം വ്യൂ ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടെങ്കിൽ അഭിന എം എസിനെ ചൂസ് ചെയ്യുക. ഗെറ്റ് ദീസ് ലോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അഭിന എം എസ് ഏതൊക്കെ ഡേറ്റിന് ഏതൊക്കെ ടൈമിൽ ഏത് പോർഷൻ ആണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ഇനിയിപ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കിയത്. ഇനി ഇൻട്രൊഡക്ഷൻ അല്ല വേറൊരു ടോപ്പിക്കാണ് വേണ്ടതെങ്കിൽ ആ ടോപ്പിക്ക് നമുക്ക് ഇവിടെ താഴെ ഓപ്ഷനിൽ വരും. അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ അല്ല അടുത്ത ടോപ്പിക്കാണ് നമുക്ക് കുട്ടികൾ കണ്ടത് വേണമെങ്കിലും നമുക്കത് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഉള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ആൾ പാർട്ടിസിപ്പൻസ് എടുക്കുകയാണ്. ആൾ പാർട്ടിസിപ്പൻസ് ക്ലിക്ക് ചെയ്തു, ഗെറ്റ് ദീസ് ലോക്സ് എടുത്തു. അപ്പോൾ ഇത് ഇത്രയും എല്ലാ പാർട്ടിസിപ്പൻസും എത്ര പ്രാവശ്യം കണ്ടു എന്നുള്ള ലിസ്റ്റ് ഒരു കുറേ ഉണ്ട്. ഇത് ഒരുപാട് ഡീറ്റെയിൽസ് ആണ് വന്നേക്കുന്നത്. അപ്പം ഇത്രയും ഉണ്ട്, സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അത് തന്നെ 4 പേജുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെ എടുത്ത് നോക്കാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിത് എക്സൽ ഷീറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ CSV ഫയൽ ആയിട്ടുണ്ട്, എക്സൽ ആയിട്ട് കിട്ടും, HTML ടേബിൾ ആയിട്ട്, JavaScript ആയിട്ട്, ഓപ്പൺ ഡോക്യുമെൻ്റ് ആയിട്ട്, ഇങ്ങനെ ഇത്രയും ഫോമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ എക്സൽ ഫയലായിട്ട് വേണമെങ്കിൽ എക്സൽ ഫയലായിട്ട് ക്ലിക്ക് ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോൾ ഉടനെ തന്നെ എൻ്റെ താഴെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇതെടുത്ത് നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.